സി പി എമ്മിന്റെ കോടി കെട്ടിയാൽ ആരെ വേണമെങ്കിലും കൊല്ലാം എന്ന ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കെ എസ് ഇ ബി. എന്നും ജോലിക്ക് പോയിട്ടുള്ള ആ ഒരു പൈസ കൊണ്ടിട്ടാണ് എൻ്റെ മോക്ക് ഗുളികയൊക്കെ മേടിക്കുന്നത്. ഇപ്പം അതുമില്ലാതെ. നമസ്കാരം, തിരുവനന്തപുരത്തു നിന്നാണ്. കെ എസ് ഇ ബി, കേരളത്തിലെ കെ എസ് ഇ ബി ഒരു കുടുംബം അനാഥമാക്കിയ കഥയാണ് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു പോസ്റ്റ് കൊണ്ടുപോയ വണ്ടിയിൽ, വാഹനത്തിൽ സി പി എമ്മിൻ്റെ കൊടി കെട്ടിയാൽ ആരെ വേണമെങ്കിലും കൊല്ലാം എന്ന ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കെ എസ് ഇ ബി. അതായത് ഒരു കുടുംബനാഥനെ കൊന്ന ശേഷം, വണ്ടി മുട്ടി കൊന്ന ശേഷം വണ്ടിയുടെ അളവിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്ന പോസ്റ്റ് തലക്കടിച്ച് ഒരു ഗൃഹനാഥൻ, ഒരു കുടുംബത്തിൻ്റെ അത്താണി മരിച്ചിട്ട് അതിൻ്റെ വിചിത്ര ന്യായം പറഞ്ഞിരിക്കുന്നത് കെ എസ് ഇ ബി. ഞങ്ങൾ ചുവന്ന കൊടി കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ ചുവന്ന കൊടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അരിവാൾ ചിറ്റിയ നക്ഷത്രമുള്ള കൊടിയാണ് കെട്ടിയിരിക്കുന്നതാണെന്ന് നാട്ടുകാർ പറയണേ. നമുക്ക് നാട്ടുകാരോട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കാം. പേരൊന്ന് പറയൂ. അനിൽകുമാർ. ഈ പ്രതാപ് ചന്ദ്രൻ്റെ ആരെങ്കിലും ആണോ? അമ്മയുടെ സഹോദരനാണ്. എന്താണ് ഉണ്ടായതൊന്ന് വിവരിക്കൂ. പ്രതാപ് ചന്ദ്രൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ഊണും കഴിഞ്ഞിട്ട് അടുത്ത പണിസൈറ്റിലേക്ക് പോകുന്ന വഴി, നമ്മുടെ നരുവാമൂട് വെള്ളാപ്പള്ളി റോഡ് മുക്കമ്പാലമൂടിലേക്ക് പോകുന്ന വഴിയിൽ ഏവൻ ബൈക്കിൽ പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഇതിന് മുന്നിൽ കൂടെ കെ എസ് ഇ ബിയുടെ രണ്ട് കോൺക്രീറ്റ് പോസ്റ്റ് കയറ്റിയ വണ്ടി അമിത വേഗത്തിൽ പോവുകയും മുക്കമ്പാലമൂടിന് സമീപം ഒരു പുരയിടത്തിലേക്ക് ഇടത്തോട്ട് വെട്ടിത്തിരിച്ച് തിരിച്ച് കയറ്റുകയും പോസ്റ്റിൻ്റെ 3 മീറ്ററോളം വണ്ടിയിൽ നിന്നും പുറത്ത് തള്ളി നിൽക്കുകയും ഈ വെട്ടിത്തിരിച്ച സമയത്തിന് ബൈക്കിൽ ബാക്കിൽ നിന്നും പോയ ഇവൻ പ്രതാപചന്ദ്രൻ്റെ ഹെൽമെറ്റ് തലയിൽ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ പോസ്റ്റിൻ്റെ ബാക്ക് സൈഡ് ഇടിക്കുകയും ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു. എന്നായിരുന്നു സംഭവം? ബുധനാഴ്ച. ഇത് മകനാണോ? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കെ എസ് ഇ ബിക്കാരുടെ തെറ്റെന്നാണ് FIR എഴുതിയിട്ടുള്ളത്. അമിത വേഗതയിൽ പോകുന്നു. KSEB നിലപാട് എന്താ? KSEB തിരിച്ചാണ് പറയുന്നത്, ഞങ്ങളെല്ലാ സിഗ്നലും ചെയ്തിട്ടാണ് ചെയ്തത് എന്നാണ്. വണ്ടി മുട്ടിയതിന് ശേഷം KSEBക്കാർ വന്ന് നിങ്ങളെ ബന്ധപ്പെട്ടായിരുന്നോ? ഇല്ല, അവർ അവിടെ നിന്നും ഓട്ടോ പിടിച്ചിട്ട് 15 മിനിറ്റോളം അവിടെ ഈ റോഡിൽ ഈ ഇടിച്ച ആൾ കിടക്കുകയും അവിടുന്ന് 15 മിനിറ്റിന് ശേഷമാണ് ഇടിച്ച വണ്ടി നിർത്താതെ പോയോ? ഇല്ല, നിർത്തിയിരുന്നു. പിന്നെന്താ 15 മിനിറ്റോളം കിടന്നത്? അവർ ആരാണെന്ന് അറിയാതെ എടുക്കാതെ അവിടെ ഇട്ടിരുന്നു, റോഡിൽ രക്തം മാർന്ന് കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് 15 മിനിറ്റ് കഴിഞ്ഞാണ് അവർ ശാന്തിവിള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് അഡ്മിറ്റായി അവിടെ വന്ന് ശാന്തിവിളയിലെത്തിയപ്പോഴേ മരിച്ചു കഴിഞ്ഞു. അത് പിന്നെ ശാന്തിവിളയിൽ നിന്ന് അവർ തിരിച്ചുപോയി, പിന്നെ ഒരു അറിവുമില്ല അവരെ പറ്റി. ജയകുമാറാണ്, പ്രതാപചന്ദ്രൻ്റെ മാമനാണ്. ഈ സംഭവം നടന്ന ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകുന്ന വഴിയിൽ അമിത സ്പീഡൊന്നുമല്ല, അവൻ മിനിമം സ്പീഡിൽ പോകുന്നവർ അവിടെ പലരും കണ്ടവരുണ്ട്. ഈ വണ്ടി അമിത സ്പീഡിൽ പള്ളി ലോറിയിൽ ഈ പോസ്റ്റ് കയറ്റി പോയ ലോറി അമിത വേഗത്തിൽ പോകുന്നത് ഇവൻ അത് അഡ്ജസ്റ്റ് ചെയ്താണ് പോയതെന്നും അവിടെ നാട്ടുകാർ പറയുന്നു. പെട്ടെന്നുള്ള തെരുവിലാണ് ഇവൻ്റെ ഈ തലയ്ക്ക് അടിപറ്റിയത്. അടിപറ്റിയിട്ട് 15 മിനിറ്റല്ല, ഏകദേശം 1/2 മണിക്കൂറോളം ആ റോഡിൽ രക്തം വാർന്നാണ് അവിടെ വെച്ചേ മരണം സംഭവിച്ചു. പക്ഷേ ഉടനെ തന്നെ എന്തെങ്കിലും വലിയ ആശുപത്രിയിൽ എവിടെയെങ്കിലും എത്തിച്ചിരുന്നുവെങ്കിൽ ആ മരണം നമുക്ക് മാറ്റിയെടുക്കാമായിരുന്നു എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇവർ നോക്കിക്കൊണ്ടിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം. തെറ്റ് ഇവരുടെ പക്ഷത്തായതുകൊണ്ട്, അതായത് വണ്ടി ഡ്രൈവറുടെയും അതിനകത്ത് ഇരുന്ന ആൾക്കാർ, ഈ ഒരു വണ്ടി തിരിയുമ്പോൾ ഒന്നുകിൽ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്ക് നോക്കണം, ഇതൊന്നുമില്ല. വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ സിഗ്നൽ അവർ തന്നെ തീരുമാനിച്ചു. വിഴുന്നു പോയപ്പോൾ പിന്നെ അവർ ആകെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂട. ആൾ രക്തം മാറുന്ന എങ്ങനെയെങ്കിലും അവർ എത്തിച്ചിരുന്നുവെങ്കിൽ ആ മരണം ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ KSEBയിലെ ആ വണ്ടി പോസ്റ്റും അതിനകത്തിരുന്ന ജീവനക്കാരുമാണ്. അത് നമ്മൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതാപ് ചന്ദ്രൻ്റെ വൈഫല്ലേ? പേരെങ്ങനെ? ബീന. എന്തായിരുന്നു അവസ്ഥ ഒന്ന് പറയൂ. ഇവിടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ നിന്ന് ചോറിൻ്റെട്ട് പോയതാ. അപ്പം അനിയൻ വിളിച്ച് ചോദിച്ചു, തിരിച്ച് അങ്ങ് പോയി ചോറിൻ്റെട്ട് അങ്ങ് പോയില്ലേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊന്നും അങ്ങ് പോയി എത്തിയില്ലേന്ന് ചോദിച്ചപ്പോഴാണ് ഇതുപോലെ. ഇത് മകനാണോ? ഇത് മകളാണോ? കൊച്ചിനും. എത്ര എത്ര മക്കളുണ്ട്? രണ്ട് മക്കള്. അപ്പൊ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നോ? അതെ. എന്റെ മോക്ക് വയ്യാതെ. മോക്ക് എന്ത് പറ്റിയതാ?
അവർക്ക് ജനിച്ചപ്പോഴേ ട്യൂബറോസ് ക്ലിയറോസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, ബ്രെയിനിൽ മുഴ വരുന്നത്. അപ്പോൾ ഈ എന്നും ജോലിക്ക് പോയിട്ടുള്ള ഒരു പൈസ കൊണ്ടിട്ടാണ് എൻ്റെ മോക്ക് ഗുളികയൊക്കെ മേടിക്കുന്നത്. ഇപ്പം അതും ഇല്ലാതെ സാധാരണ ഒരു ഇത് ഇങ്ങനെ വണ്ടി ഇത് ഈ കെ എസ് ഇബിയുടെ കോൺട്രാക്ട് വണ്ടിയിൽ ഇങ്ങനെ പോസ്റ്റ് കൊണ്ടുപോകുമ്പം വണ്ടി റിവേഴ്സ് എടുക്കുമ്പം ഓട്ടോമാറ്റിക് സിഗ്നൽ കാണിക്കുന്നതാണ് നിയമപ്രകാരം. പക്ഷേ ഇവരാരും ഒരു ചുവന്ന സിഗ്നൽ ഒന്നും കാണിച്ചിട്ടില്ല. അത് അല്ലാതെയാണ് വണ്ടി റിവേഴ്സ് എടുത്തത്, റിവേഴ്സ് വന്നത്. പക്ഷേ ഇവർ ഇത് ഈ പയ്യൻ്റെ തലയിൽ കേസ് ചുമത്താൻ വേണ്ടി ഇവർ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ചുവന്ന കൊടി എവിടെ വഴി എവിടെ കണ്ട ഒരു ചുവന്ന കൊടിയാണ്, അത് വലിച്ചു കയറി അവിടെ പോസ്റ്റിൽ കെട്ടിട്ടുണ്ടായത്. പക്ഷേ അതിൻ്റെ നമ്മൾ ഒരു വിഷു നമ്മുടെ കയ്യിലുണ്ട്, വിഷു നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഇത് പാർട്ടിയുടെ പാർട്ടി കൂടിയാണെന്നുള്ള ഉറപ്പാണ്. അത് ഒരു ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അത്താണിയായിരുന്നു പ്രതാപേന്ദ്രൻ. ഞാൻ നാട്ടുകാരനാണ്, നാട്ടുകാരൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. പക്ഷേ ഇത് അവർക്ക് എന്തായാലും നീതി കിട്ടണം. ഞങ്ങളെന്തായാലും നാട്ടുകാരൻ നിലയിൽ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വ്യാപകമായ പ്രതിഷേധമുണ്ടോ നാട്ടുകാരുടെ ഇടയിൽ നിന്ന്? മരിച്ച പ്രതാപചന്ദ്രന് അനുകൂലമായിട്ട് വൻ രീതിയിലുള്ള നാട്ടുകാർ ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ഈ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാരൻ പറയുന്നത്. പ്രതാപചന്ദ്രൻ്റെ സിസ്റ്ററാണ്. പിന്നെ ഞാൻ മെയിനായിട്ടും പറയുന്നത് ഈ പ്രതാപചന്ദ്രൻ്റെ വൈഫിന് ആ കുട്ടിയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുള്ള ആ ഒരു അസുഖമാണ് ആ കുട്ടിക്ക്. അവൾ ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ ആ കുട്ടിയെ ഇട്ടിട്ട് അവൾക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആ ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നതിൽ കെ എസ് ഇ ബിയുടെ പങ്കിൽ നിന്ന് കെ എസ് ഇ ബിക്ക് മാറി നിൽക്കാൻ ഒട്ടും പറ്റില്ല. അവൾക്ക് എന്താണോ അവൾക്ക് ആ കുട്ടിക്കാണെങ്കിൽ അതിന് കൊടുക്കുന്ന മരുന്ന് ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ്. അവൻ അതിനു വേണ്ടിയാണ് ഓരോ ദിവസം അവൻ കഷ്ടപ്പെട്ട അവൻ ആ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവളെ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അവൾക്ക് അതിന് പോകാൻ പോലും പറ്റത്തില്ല. അത്രേ ഉള്ളൂ, വല്ലാത്തൊരവസ്ഥയിലാണ് അവൾ. എന്തെങ്കിലും ആ കെ എസ് ഇ ബി അതിന് ആ കുടുംബത്തിനോട് കരുണ കാണിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് ഈ ഒരു സംഭവം നടന്നിട്ട് കെ എസ് ഇ ബി യാതൊരുവിധ ഉത്തരവാദിത്തപരമായിട്ട് പെരുമാറിയില്ല എന്ന് ഈ നാട്ടുകാർ മുഴുക്കൻ പറയുന്നു. സാധാരണ ഗതിയിൽ ഒരു വാഹനം മുട്ടിയാൽ ആ വാഹനത്തിൻ്റെ ഉടമ വന്ന് ആ വീട് സന്ദർശിക്കുന്ന ഒരു പതിവ് വരെയുണ്ട്. അതുവരെ ഇവർ പാലിച്ചില്ല, ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. രണ്ട് മക്കളും ഒരു ഭാര്യയുള്ള ഒരു ചെറിയൊരു കുടുംബമാണ്. രണ്ട് അച്ഛനും അമ്മയും ഉണ്ട്. ആ കുടുംബത്തിനെ അനാഥമാക്കി കെ എസ് ഇ ബിക്ക് ഇതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം രണ്ട് മക്കളിൽ ഒരു കുട്ടി നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ രോഗത്തിന് അടിമയാണ് ആ കുട്ടി. ഈ ഇദ്ദേഹം പെയിൻറ് പണി ചെയ്ത് ഓരോ ദിവസവും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ദുരവസ്ഥ ഈ കുടുംബത്തിന് വന്നുചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ശരിക്കും കെ എസ് ഇ ബിക്ക് ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പറ്റില്ല. ചുവന്ന കൊടി കെട്ടിയ എന്നൊക്കെ പറഞ്ഞാൽ അതിന് യാതൊരു നിയമങ്ങളും ഇവിടെ ഇല്ല. ചുവന്ന കൊടി കെട്ടി ഒരാളെയും വണ്ടി ഇടിപ്പിച്ച് കൊള്ളാനുള്ള അധികാരം ആർക്കുമില്ല. അപ്പോൾ ഇതിന് അനുകൂലമായി ഈ കുടുംബത്തിന് അനുകൂലമായിട്ട് കെ എസ് ഇ ബി പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.